ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കിറ്റക്സ് വിഷയത്തിൽ കേരളം മുഴുവൻ പിണറായി വിജയന്റെ നയങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോഴും കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന് വിശേഷിപ്പിച്ച മഹാനെ നമ്മൾ പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. ഹാരിസൺസ് മലയാളം കമ്പനി ഉടമയും RPG എന്റർപ്രൈസസ് ചെയർമാനുമായ ഹർഷ ഗോയങ്ക ആയിരുന്നു ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്തത്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നുമായിരുന്നു ഹർഷ ഗോയങ്കയുടെ ട്വീറ്റ്. ഏറ്റവും അധികം പേർക്ക് ശമ്പളം കൊടുക്കുന്ന വ്യവസായം കേരളത്തിൽ നടത്തുന്ന തനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഹർഷന്റെ ട്വീറ്റ്. ഈ അഭിപ്രായ പ്രകടനത്തിൽ മുഖ്യൻ തിരികെയും നന്ദി അറിയിച്ചിരുന്നു. എന്നാൽ ഈ പരസ്പരമുള്ള ഈ പുകഴ്ത്തലുകൾക്കെല്ലാം വരാൻ പോകുന്നത് വലിയ ലാഭം മുന്നിൽ കണ്ടിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിലെ വെള്ളനാടിയിൽ മണിമലയാറിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന 50 പരം ഭൂരഹിതരെ കുടിയിറക്കി അവിടം കൈയടക്കാനുള്ള കമ്പനിയുടെ നീക്കത്തിന്റെ ആദ്യപടിയായിരുന്നു മുഖ്യനെ സുഖിപ്പിക്കൽ. ചുമ്മാ ഒന്ന് പൊക്കിപ്പറഞ്ഞത് കൊണ്ട് മാത്രം വീഴുന്ന ആളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് മറുവശം. വാക്കിലെ തേനിനൊപ്പം നോട്ടുകെട്ടിലെ ഗാന്ധിചിരിയുടെ കനവും അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ്. കൊടുത്തതും വാങ്ങിയതുമായ കണക്കുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ വിഷയം ഒരു നിയമം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ അനാഥരാകാൻ പോകുന്ന കുറെ ജീവിതങ്ങളും അതേ നിയമം സൃഷ്ടിച്ചെടുത്ത് മുണ്ടക്കയം എസ്റ്റേറ്റ് അപ്പാടെ സ്വന്തമാക്കുന്ന ഹാരിസൺ മലയാളം കമ്പനി ഉടമയുടെ കുതന്ത്രവുമാണ്. വെറും കുടിയാൻ പട്ടയം കാണിച്ചാണ് കമ്പനി കാലങ്ങളായി മുണ്ടക്കയം എസ്റ്റേറ്റ് കൈവശം വെക്കുന്നത്. റവന്യൂ വകുപ്പിന് ഇക്കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിലും അവർ അജ്ഞത നടിച്ചു. 2014 ഇതു സംബന്ധിച്ച് സമഗ്ര വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് കത്തയച്ചെങ്കിലും അത് മുക്കിക്കളയുകയായിരുന്നു. മുണ്ടക്കയം തോട്ടം തങ്ങളുടേതാണെന്ന് ഹാരിസൺ അവകാശപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം സ്പെഷ്യൽ മുൻസിഫ് ലാൻഡ് ട്രൈബ്യൂണൽ നൽകിയ ക്രയ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണ്. ഈ സർട്ടിഫിക്കറ്റ് നിയമവിരുദ്ധമാണെന്ന് റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതൊന്നും അറിയാതെയാണ് അഥവാ അറിയിക്കാതെയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും MLA കമ്പനിക്ക് വേണ്ടി പാവങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നത്. ഏകദേശം 8 മുൻപാണ് ബ്രിട്ടീഷുകാരനായ ഹെൻറി വാർഡ്, വഞ്ഞിപ്പുഴമടം ഗോവിന്ദപിള്ള, രാമൻപിള്ള, എരുമേലി, പശ്ചിമ ദേവസ്വം എന്നിവരിൽ നിന്നും ബ്രിട്ടീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻ ഭൂമി വാങ്ങുന്നത്. 1976 സെപ്റ്റംബർ 30 മുണ്ടക്കയം എസ്റ്റേറ്റിന് അന്നത്തെ ഇംഗ്ലീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻസ് രേഖകൾ സ്വന്തമാക്കിയത്. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് കുടികിടപ്പ് അവകാശമായി ഭൂമി പതിച്ചു നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭൂപരിഷ്കരണ നിയമത്തിലെ 82 പ്രകാരം എരുമേലി പശ്ചിമ ദേവസ്വത്തിൻ്റെ കുടിയാൻ എന്ന നിലയിൽ 763.11 ഏക്കർ ഭൂമി അന്നത്തെ ഇംഗ്ലീഷ് കമ്പനിയായ മലയാളം പ്ലാന്റേഷൻസ് കൈക്കലാക്കുകയായിരുന്നു. ശതകോടികളുടെ ആസ്തിയുള്ള ബ്രിട്ടീഷ് കമ്പനി എങ്ങനെ കേരളത്തിലെ കുടിയാനായി എന്നതാണ് ഇവിടെ ഏറ്റവും ഉയർന്നു വരുന്ന ഏറ്റവും സ്ഥായിയായ ചോദ്യം. ജന്മിയുടെ ഭൂമിയിലെ കുടിയെടുപ്പുകാരായ പട്ടിണി പാവങ്ങൾക്ക് ഭൂമി നൽകാനായിരുന്നു ഈ വകുപ്പ് അനുശാസിക്കുന്നത്. കൂടാതെ ഈ വകുപ്പ് അനുസരിച്ച് കുടിയാൻ ഒരു വ്യക്തിയാണെങ്കിൽ 6 ഏക്കർ, കുടുംബമാണെങ്കിൽ 15 ഏക്കർ, 5 അംഗങ്ങളിൽ കൂടുതലുള്ള കുടുംബമാണെങ്കിൽ 20 ഏക്കർ, കുടികിടപ്പ് ഭൂമി തോട്ടമാണെങ്കിൽ 30 ഏക്കർ എന്നിങ്ങനെയാണ് പരമാവധി അനുവദിക്കാവുന്ന ഭൂമി. ഇതിൽ കൂടുതൽ ഭൂമി കുടിയാന്മാർ കൈവശം വെക്കുന്നതും സ്വന്തമാക്കുന്നതും KLR Act 83 82 പ്രകാരം വിലക്കുന്നുമുണ്ട്. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഹാരിസൺ അവരുടെ മുൻഗാമികൾ എന്ന് പറയുന്ന മലയാളം പ്ലാന്റേഷൻസ് 763.11 ഏക്കർ ഭൂമി കുടിയാൻ എന്ന നിലയിൽ സ്വന്തമാക്കിയത്. നിയമം ലംഘിച്ച് ലാൻഡ് ട്രൈബ്യൂണൽ ഇത്രയും ഭൂമി പതിച്ചു നൽകിയത് റവന്യൂ വകുപ്പ് ഇതുവരെ എവിടെയും ചോദ്യം ചെയ്തിട്ടില്ല. ഹാരിസൺ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് സെക്രട്ടറി കോട്ടയം കളക്ടർക്ക് 2 മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. മുണ്ടക്കയം എസ്റ്റേറ്റിനെതിരെ സർക്കാർ ഈ വിധം നടപടികൾ എടുത്തു വരവെയാണ് ഗ്രാമപഞ്ചായത്തും സ്ഥലം MLAയുമെല്ലാം ചേർന്ന് ആറ്റുപുറമ്പോക്കിലെ ഭൂരഹിതരും കൂലിപ്പണിക്കാരുമായ കുടുംബങ്ങളെ കുടിയിറക്കി അവരുടെ ഭൂമി കൂടി ഹാരിസണിന് നേടിക്കൊടുക്കാൻ ഉത്സാഹം കാട്ടുന്നത്.
ഇതെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ അറിവും ഒത്താശയോടും കൂടിയാകുമ്പോൾ ഇത്തരത്തിൽ പരസ്പരമുള്ള പുകഴ്ത്തൽ നയങ്ങൾ അനിവാര്യം തന്നെയാണ്. മടിയിൽ കനമില്ലാത്തവനെന്ന് ഹുങ് പറയുന്ന മുഖ്യന് ഹർഷ ഗോയങ്കയെ പോലുള്ള അടിമുടി കനമുള്ള ആളുകളോട് മാത്രം വ്യവസായ സൗഹൃദവും സ്നേഹവും തോന്നിയാൽ അതിശയിക്കാൻ അതിലൊന്നുമില്ല.